ഇഡ്ലി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ്റ്റ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ്ഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നെയ്മീൻ പൂമീൻ നെയ്മീൻ ചാളക്കറി അയലക്കറി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വെച്ച് നെയ്റോസ്റ്റ് എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ? ചായ പോർക്കുണ്ടോ? പോർക്ക് സാന കറി വെച്ച് തിന്നു, സാന തീർന്നു. ഞാൻ ചോദിക്കട്ടെ, മതമുണ്ടോ വിശപ്പിന്? വിശപ്പിന് മതമില്ല, വിശപ്പ് മാറ്റാനുള്ളതാണ് ഭക്ഷണം. RSS-ന് അറിയില്ല, ഭക്ഷണം ഒന്നിനും ഒരാളുടെ ഭക്ഷണം ഒരാളുടെ ഇഷ്ടമാണ്. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്, തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അപ്പോ ഹലാല്? ഹലാൽ എന്താണതിന്റെ അർത്ഥം? നിഷിദ്ധമല്ലാത്തതെന്നാണ്. നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നത് എങ്ങനെയാണത്? ഇസ്ലാമത വിശ്വാസ പ്രകാരം ആ വിശ്വാസികൾക്ക് ഹലാൽ എന്ന് പറഞ്ഞാൽ മാംസാഹാരം തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ചും അതിനെ ഈ ചത്തുകിടന്നതിനെ എടുത്ത് കറി വെക്കാൻ പാടില്ല, ജീവനോടെയുള്ളതിനെ കൊല്ലുക തന്നെ വേണം, കൊല്ലുമ്പോൾ അതിന് വെള്ളം കൊടുക്കണം, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. അപ്പൊ പറച്ചില് മാത്രമല്ല, മെനിഞ്ഞാന്ന്, അതായത് നവംബർ 23-ാം തീയതി DYFI ദേശീയ അധ്യക്ഷനായ നമ്മുടെ AA റഹിമിക്ക ഫേസ്ബുക്കിൽ എഴുതി, ഭക്ഷണത്തിന് മതമില്ല. ഗംഭീരമെന്ന് കൈയടിച്ചു നമ്മുടെ സഖാക്കൾ. തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ, പുള്ളി തന്നെ നടത്തിയ ഒരു താത്വിക അവലോകനമാണ് ഇപ്പോൾ കണ്ടത്. തീർന്നില്ല, ദേ കുറച്ച് ചിത്രങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട്. അടാറാണ്. ആ ഫുഡ് ഫെസ്റ്റിവൽ ചിത്രം പോന്നോട്ടെ. അങ്ങ് ദൂരെ ദേ നോക്കിയേ, ഒരു ബോർഡ്, ഹലാൽ ഭക്ഷണം. ഹലാൽ ഭക്ഷണം എന്ന് തന്നെ അല്ലേ? അപ്പം ഭക്ഷണത്തിന് മതം ഇല്ല, കൗണ്ടറുണ്ട്. അപ്പം മതം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൗണ്ടറ് നിർബന്ധം. മതപരമായ വിശ്വാസങ്ങളും പ്രമാണങ്ങളും പ്രകാരം ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയാണ് ഹലാൽ എന്നാണല്ലോ താങ്കൾ തന്നെ പറഞ്ഞത്. അപ്പോൾ ഭക്ഷണത്തിന് മതമില്ല എന്ന പേരിൽ പ്രതിഷേധ ഫുഡ് സ്ട്രീറ്റ് നടത്തുമ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു ബോർഡ്? അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു ബോർഡ്? അറിയണമല്ലോ. അതോ ഇനി മെനിഞ്ഞാത് മതമില്ലെന്ന് വെച്ച് ഇന്ന് മതമുണ്ടായിക്കൂടാന്നില്ലല്ലോ എന്നാണോ?